ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ജിൻസ് വേൾഡ്. ഇന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അൽഹംദുലില്ലാ, ഒരു ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്തു. ഞങ്ങൾ മൂന്ന് പേര് കൂടിയാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ശരിക്കും ഈ ഷോപ്പ് മൂന്ന് വീടിക സെൻറ്ററിൽ കേക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിരിക്കുന്നതാണ്. കേക്കിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട്, കൂടാതെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം അവൈലബിൾ ആണ്. ഇത് സെൻറ്ററിൽ നിന്ന് അൽഅമീൻ സൈക്കിൾ ഷോപ്പുണ്ട്, അതിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പാണ് ഈ കേക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട്. എല്ലാ വെറൈറ്റി ഐറ്റംസും അവിടെ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിൻ്റെ ഒപ്പം തന്നെ ബെൽ ഐക്കണിൽ ഓൾ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അൽഹംദുലില്ലാ, ഒന്ന് നൗറാസ് കിച്ചൺ മാജിക്കിലെ സുൽഫത്താണ് ഫസ്റ്റിൽ റെഡ് ഷോൾ ഇട്ടേക്കുന്നത്. സെക്കൻഡ് വൺ ഞാനാണ്. പിന്നെ തേർഡ് വൺ കേക്ക് ബുക്കിൻ്റെ തന്നെ അവരുടെ ആളാണ് സെഹന. നിങ്ങൾക്ക് ഇൻസ്റ്റയിലൊക്കെ കേക്ക് ബുക്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആൾ ചെയ്ത ഒരുപാട് വെറൈറ്റി കേക്ക്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇനോഗ്രേറ്റ് ചെയ്തു. എന്നിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തേ തിരിച്ചിറങ്ങിയെന്ന്. കൊറോണയുടെ ഇഷ്യൂസ് കാരണം എല്ലാവരും കൂടെ അകത്ത് കയറാൻ പറ്റില്ല. അപ്പം നമ്മളെക്കാളും മുമ്പ് കയറേണ്ടത് എന്തായാലും ഉസ്താക്കന്മാരല്ലേ, അവർ കയറി ദുആ ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ ഇതാണ് ഒരു ഷോർട്ട് ഷോപ്പിൻ്റെ ഒരു ഷോർട്ട് വ്യൂ ആണിത്. കയറി ചെല്ലുമ്പോൾ തന്നെ അതാ ഇതേപോലത്തെ ഒരു ഫ്ലവേഴ്സാണ് നമുക്ക് കാണാൻ പറ്റുക. എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് ഈ ഫ്ലവേഴ്സാണ്. ഞാനത് വാങ്ങുകയും ചെയ്തപ്പോൾ തന്നെ നോർമൽ കേക്ക്സിലും ടയർ കേക്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കാണാനായിട്ട്. ഒരു 50 rupees ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഫ്ലവേഴ്സിന് അത്ര റേറ്റ് വരുന്നില്ല, 30-35 ഒക്കെ വരുന്നുള്ളൂ. ഫ്രണ്ടിലത്തെ ഫ്ലവർ നമുക്ക് റൈസ് പീസ് ഫ്ലവറില്ല, അതേ ഒരു ലുക്കൊക്കെ ഉണ്ട്. ഇപ്പം എന്താ സ്ക്രാപ്പേഴ്സൊക്കെ ഉണ്ട്, ബട്ടർഫ്ലൈ സ്ക്രാപ്പേഴ്സ്. പിന്നെ വലിയ ടൗൾ കേക്ക്സൊക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന സ്ക്രാപ്പേഴ്സാണിത്. ഞാനപ്പോൾ ചെറിയ രീതിയിൽ നിങ്ങളിതെല്ലാം കാണിച്ച് തരാണ്. പിന്നെ ഇതാ ബ്രഷ് ഉണ്ട് നമ്മൾ ഷുഗർ സിറപ്പൊക്കെ സൂക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഫോണ്ടൻ ടൂൾസ് ഉണ്ട്, ഇംപ്രഷൻ കിട്ടാനുള്ള ടൂൾസ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ബേക്കറിൻ്റെ കയ്യിൽ അത്യാവശ്യം വേണ്ട ഐറ്റംസാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ ഇത് പല ടൈപ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്പാച്ചുല ഉണ്ട്, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതാ ക്രഷ്, എല്ലാത്തരം ക്രഷ് ഉണ്ട്. ബട്ടർസ്കോച്ച്, ബ്ലൂബെറി, ഗോവ, ഐറിഷ് കോഫി. ഐറിഷ് കോഫി നമുക്ക് അങ്ങനെ ഒരുപാട് കാണാൻ പറ്റാത്ത ഐറ്റമാണ്. ബ്ലാക്ക് കറണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതേപോലത്തെ കുറേ ടൂൾസ് ഇരിക്കുന്നുണ്ട്. കേക്ക് ടാപ്സ്, സൈഡൊക്കെ ഒട്ടിക്കുന്ന സൈഡ് റോൾ ടാപ്സ് ഉണ്ട്. ഫോണ്ടൻറ്റ് ചെയ്യുന്ന ഒരുപാട് ടൂൾസ് ഞാൻ അവിടെ കണ്ടു. ഇംപ്രഷൻ ടൂൾസ്, അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ബോ ടൈപ്പ്, പിന്നെ ഇതാ ഫീഡിംഗ് ബോട്ടിൽ, നമ്പേഴ്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻ ഉണ്ട്. അപ്പം എന്തായാലും ഇതിൽ ഫസ്റ്റ് കെടുക്കുന്നത് മാറ്റാണ്. ഫോണ്ടൻ മാറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വെഡ്ഡിങ് കേക്ക്സിലൊക്കെ ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും. ആ സെക്കൻഡ് ഉള്ളതും കട്ടേഴ്സാണ്, പല ടൈപ്സ് കട്ടേഴ്സ് ഉണ്ട്. നമുക്കതൊക്കെ വാങ്ങിച്ചു വയ്ക്കുകയാണെങ്കിൽ എന്തെങ്കിലും വർക്കൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതാ മുകളിലത്തെ ഫ്ലവർ ചെയ്യുന്ന കട്ടേഴ്സാണ്, പല ഫ്ലവേഴ്സ് ചെയ്യുന്ന കട്ടേഴ്സ് ഉണ്ട്. പിന്നെ നമ്പേഴ്സ് കട്ട് ചെയ്യുന്നത്, ആൽഫബറ്റ്സ് കട്ടർ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒന്നിച്ച് വാങ്ങിച്ച് വയ്ക്കാനല്ല, പക്ഷെ നമ്മൾക്ക് കാണുമ്പോൾ അട്രാക്റ്റീവായ ഐറ്റംസൊക്കെ പതുക്കെ വാങ്ങിച്ച് വയ്ക്കുക. ഒരു ബേക്കറാണെങ്കിൽ എന്തായാലും നമുക്ക് അത്യാവശ്യം വേണ്ട ഐറ്റംസൊക്കെ വാങ്ങിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് വലിയൊരു എക്സ്പെൻസ് വരില്ല. നമുക്ക് ഒന്നിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ നല്ലൊരു എക്സ്പെൻസ് ആയിരിക്കും, നമുക്കത് അഫോർഡബിൾ ആവില്ല. പിന്നെ ഇതാ ഹാർട്ടിൻ്റെ, ഒരു ഹാർട്ട് ഷേപ്പ് ആണെങ്കിൽ അതിൻ്റെ വലുത് മുതൽ ചെറിയ ഐറ്റംസ് വരെ അവൈലബിൾ ആണ്. എല്ലാതും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറിൽ വയ്ക്കുന്ന സ്റ്റിക്സ് ആണ്. അങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ പോരാൻ തോന്നില്ല, അങ്ങനെ ഓരോന്ന് നോക്കി നോക്കി നിൽക്കാനായിട്ട് തോന്നും. ഇത് ആ താഴെയുള്ളതൊക്കെ ഫോണ്ടൻ മാറ്റ്സ് ആണ്. പിന്നെ ഇതൊരു ഫ്ലെക്സിബിൾ സ്ക്രാപ്പർ പോലത്തെ കണ്ടു, അതായത് സ്മൂത്തൻ ചെയ്യുന്നതാണ്. ഇതും നമുക്ക് അത്യാവശ്യം കയ്യിലുള്ളത് വളരെ നല്ലതാണ് സ്മൂത്തൻ ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇന്നൊരു കേക്ക് ചെയ്തു, നമ്മൾ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് റൗണ്ടിൽ വരുന്ന രീതിയിൽ. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പം ഇതാ ഒരുപാട് ഇപ്പോൾ എല്ലാ ഷോപ്സിലും നമ്മൾ കാണുന്നുണ്ട് ഇതേപോലത്തെ റെഡിമെയ്ഡ് ടോപ്പേഴ്സ്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കി വെക്കണം എന്നില്ല, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാം. പിന്നെ ബാബി ഡോൾസ്, പിന്നെ എല്ലാ ടൈപ്സ് മെഷറിംഗ് കപ്പ്സ്, സ്പൂൺസ് ഒക്കെ ഉണ്ട്. 200 ml 250 ml, അങ്ങനെ പല മെഷർമെൻറ്റിലുള്ള കപ്പ്സ് ഉണ്ട്. അതേപോലെ ചോക്ലേറ്റ്സ്, രണ്ട് കമ്പനിയാണ് ഇവിടെ കണ്ടത്, മെല്ലോൻ്റെയും മോർഡിങ് കമ്പനിയുടെയും.
മുടികമ്പനി ആകുമ്പോൾ ഡാർക്ക് കോമ്പോളിൽ വ്യത്യാസമുണ്ട്. മിൽക്കിലും വൈറ്റിലൊക്കെ ആണെങ്കിൽ വലിയ വ്യത്യാസം വരുന്നില്ല. മെല്ലോ ഇതൊക്കെ തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ അട്രാക്റ്റീവ് സ്റ്റാൻഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ ബാസ്കറ്റ്സ് ഉണ്ട്. ബാസ്കറ്റ് എല്ലാ സ്മോൾ മുതൽ അത്യാവശ്യം മീഡിയം കുറച്ച് അതിനും വലിപ്പമുള്ളതൊക്കെ ബാസ്കറ്റ്സ് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റമാണ് അത്, ചോക്ലേറ്റ് ബാസ്കറ്റ് ഗിഫ്റ്റ് ഹാമ്പർ. പിന്നെ ഞാൻ ഒരുപാട് നാളായിട്ട് നോക്കി നടക്കുന്നൊരു സംഭവമായിരുന്നു ഇവിടെ. ഞാനത് കണ്ടു, ഞാനത് ഡിക്കേ ചെയ്തു. 5-inch പാന് ഞാൻ ഒരുപാട് ഷോപ്സിൽ അന്വേഷിച്ചിട്ടും 6-inch വരെ കാണുന്നുള്ളൂ, അതിനും താഴെയായിട്ട് കണ്ടിരുന്നില്ല. 1/2 kg ഒക്കെ ചെയ്യുമ്പോൾ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇതാ കപ്പ് കേക്ക്സിനുള്ള പലതരം കപ്സ് ഉണ്ട്, ഇതൊക്കെ പേപ്പർ സ്ട്രോസ് ആണ്. പൈപ്പ് മാക്സ് ഇതുപോലെ 2 types കണ്ടു അവിടെ. ലോങ് ടേം ആയിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റിയതുമുണ്ട്, പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് 1 time use പോലുള്ള ഇതുമുണ്ട്. ബേക്കിംഗ് പേപ്പറുണ്ട്, അതേപോലെ തന്നെ റാപ്പ് ചെയ്യാൻ പറ്റുന്ന ഷീറ്റ് ഉണ്ട്. ഇതൊക്കെ പിന്നെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. അതേപോലെ തന്നെ ചോക്ലേറ്റ് റാപ്പറുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ സിൽവർ പോലെ നിൽക്കുന്നത് ഫ്ലോറൽ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയുള്ള ഷീറ്റാണ്. ഇത് പേപ്പർ കപ്പ് കേക്കാണ്, 1 time use ആണ് കൂടുതലും. നമുക്ക് കസ്റ്റമർക്ക് അത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും അഫോർഡബിളാണ് ആ പ്രൈസ്, നമുക്ക് തിരിച്ച് വാങ്ങാത്ത രീതിയിൽ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ കേക്കിൻ്റെ ടോപ്പേഴ്സ് ആണ്. പിന്നെ കേക്കിന് ഉപയോഗിക്കുന്ന ഡെക്കറേറ്റഡ് ഐറ്റംസ് സ്റ്റിക്സ്, അംബ്രല്ലാസ്, ക്യാൻഡിൽസ് അങ്ങനെയൊക്കെയാണത്. ചോക്ലേറ്റ് ഗിഫ്റ്റ് ബോക്സസ്, പിന്നെ അതുപോലെ ബാർബി ഡോള് ചെയ്യുന്ന 1 kg മൗൾഡാണിത്. ഇത് കപ്പ് കേക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഇതിൽ വെച്ചിട്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. സിലിക്കോൺ മൗൾഡ്സ് ആണിത്, ഹാർട്ടിൻ്റെ മൗൾഡും ഉണ്ട്. പിന്നെ എല്ലാ സൈസിൽ ഇഞ്ചിലും അവൈലബിളായ സ്ക്വയർ മൗൾഡ്സും ഉണ്ട്, റൗണ്ടിലുള്ള മൗൾഡ്സും ഉണ്ട്. പിന്നെ ഇത് നമുക്കറിയാലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ആണ് ട്രസ്ലജസ്. അപ്പോൾ അതിനുള്ള ട്രേസ് ആണത്, പാലറ്റ് നൈഫ്, കട്ടിങ് നൈഫ്സ് അങ്ങനെയെല്ലാം വലുതും ചെറുതും ഒക്കെ കാണാം കേട്ടോ നമുക്കിവിടെ. ഇതും കട്ടേഴ്സ് ആണ്. ഇതാകുമ്പോൾ റേറ്റ് വരുന്നുണ്ട് 150 താഴെയാണെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ റേറ്റ്സ് വരുന്നത്. നമ്മൾ എഴുതിയിട്ടുണ്ട് 130 എഴുതിയിട്ടുണ്ട്. ഇത് ഹാർട്ട് ഷേപ്പിലും അതേപോലെ എല്ലാ ഷേപ്സിലും ഉണ്ട്, ചെറുത് മുതൽ വലിയ ടൈപ്സ് വരെ വരുന്നുണ്ട്. ഇതാ വലിയ നൈഫാണെങ്കിൽ വെഡ്ഡിങ് കേക്ക്സ് ഒക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റിയത്. പിന്നെ വലിയ നമ്പേഴ്സൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയ കട്ടേഴ്സ്, അതേപോലെ തന്നെ വിസ്ക് ചെറുതും സിലിക്കോൺ ടൈപ്സും സ്റ്റീലും അങ്ങനെ എല്ലാ 2-3 types കാണുന്നുണ്ട്. പിന്നെ സ്ക്രാപ്പേഴ്സ്, സ്റ്റീലിൻ്റെ നല്ല സ്ക്രാപ്പേഴ്സ് ആണിത്. വാങ്ങുമ്പോൾ ഇങ്ങനത്തെയൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം. പ്ലാസ്റ്റിക്കൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് കളയുമ്പോൾ നമുക്കത് പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ പല ടൈപ്സ് കാണുന്നുണ്ട്. പിന്നെ ഇതാ ഡോണറ്റ് കട്ടറാണിത്, ഇത് ഫ്ലവറിൽ വരുന്ന കട്ടറുണ്ട്. പിന്നെ റൗണ്ടിലും കാണാം നമുക്ക്, അതൊക്കെ കുറച്ച് ഹെൽപ്ഫുള്ളാണ് ഡോണറ്റൊക്കെ ചെയ്യുന്ന സമയത്ത്. മൈക്രോവേവ് ബൗൾസ് ഉണ്ട് പല ടൈപ്സ്, ക്രീം ബീറ്റ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് പൊടി ഒക്കെ സേവ് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെയൊക്കെ. പിന്നെ ഒരു വെറൈറ്റി കളക്ഷൻ ഉണ്ടായിരുന്നു ചോക്ലേറ്റ് മൗൾസിൻ്റെ, ഒരുപാട് ടൈപ്സ് കളക്ഷൻ ഉണ്ട്. അത് പുഡിങ് പോലെ ചെയ്യാൻ പറ്റുന്നതും അങ്ങനെ നല്ലൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു ഇത്. ചെറിയ മിൽക്കി ബാർ ചെയ്യാനും ഡയറി മിൽക്ക് ചെയ്യാനൊക്കെ നല്ല രസമായിരിക്കും. കേക്കിൻ്റെ ടോപ്പറായിട്ട് വെക്കാനും നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. പിന്നെ ഒരുപാട് മിക്കി മൗസിൻ്റെ, ഫ്ലവേഴ്സിൻ്റെ, അതേപോലെ തന്നെ സീഷെല്ലിൻ്റെ അങ്ങനെയൊക്കെ ഐറ്റംസ് കാണുന്നുണ്ട്. അതേപോലെ ഡോണറ്റൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സംഭവം. നിങ്ങളടുത്തുള്ളവരാണെങ്കിൽ ഷോപ്പൊക്കെ ഇത് കണ്ട് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യുക. പുതിയ ഷോപ്പാണെങ്കിലും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവരും കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.